സ്നേഹമുള്ളവരെ, അസീസിയിലെ ചെറുപ്പക്കാരനായ വിശുദ്ധ ഫ്രാൻസിസിന് ഒരു ഉൾവിളിയുണ്ടാവുകയാണ്. എൻ്റെ ദേവാലയം പുനരുദ്ധരിക്കുക. ഏത് ദേവാലയമാണ് പുനരുദ്ധരിക്കേണ്ടത്, എങ്ങനെയാണ് പുനരുദ്ധരിക്കേണ്ടത് എന്ന് ദൈവം ഫ്രാൻസിസിനോട് പറയുന്നില്ല. ഫ്രാൻസിസ് മനസ്സിലാലോചിച്ചപ്പോൾ അസീസി കുന്നിൻ്റെ ചെരുവിലുള്ള സാൻ ദാമിയാനോ ദേവാലയം ചിതറിക്കിടക്കുകയാണ്. അത് പുനരുദ്ധരിക്കാനാവണം തന്നോട് ആവശ്യപ്പെടുന്നത് എന്ന് വിചാരിച്ച് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയിലെ ഓരോ ഭവനങ്ങളിലൂടെയും കടന്നു ചെന്ന് ധനസഹായം അഭ്യർത്ഥിച്ച് ഈ ദേവാലയം പുനരുദ്ധരിക്കുകയാണ്. സാൻ ദാമിയാനോ ദേവാലയം അദ്ദേഹം പുനരുദ്ധരിച്ചതിന് ശേഷമാണ് തിരുസഭയാകുന്ന ദേവാലയത്തെ പുനരുദ്ധരിക്കാനാണ് ദൈവം തന്നെ വിളിക്കുന്നത് എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കുന്നത്. എന്നാൽ പിന്നീട് ഈ പുനരുദ്ധരിക്കപ്പെട്ട സാൻ ദാമിയാനോ ദേവാലയം വിശുദ്ധ ക്ലാരയ്ക്ക് അദ്ദേഹം നൽകുന്നുണ്ട്. വിശുദ്ധ ക്ലാര വിശുദ്ധ ഫ്രാൻസിസ്കൻ സന്യാസ സമൂഹത്തിൻ്റെ രണ്ടാം സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിശുദ്ധയാണ്. 1194 വിശുദ്ധ ക്ലാര ജനിക്കുന്നത്. 1253 വരെ നീളുന്ന ഒരു വിശുദ്ധ ജീവിതം. വിശുദ്ധ ക്ലാര ഫവരീനോയുടെയും ഓർത്തൊലാനയുടെയും ആദ്യ മകളായിരുന്നു. ധനാഢ്യയായ ഒരു കുടുംബത്തിലായിരുന്നു വിശുദ്ധ ക്ലാര ജനിച്ചു വീഴുന്നത്. 1212 വരെ വിശുദ്ധ ക്ലാരയുടെ ജീവിതത്തിൽ പ്രത്യേക മാറ്റങ്ങളൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. ഏതൊരു ചെറുപ്പക്കാരിയെയും പോലെ സാധാരണമായ ഒരു ജീവിതം. എന്നാൽ പൊർസ്യൂങ്കലയിലെ ദേവാലയത്തിൽ ആ വർഷത്തെ വലിയ ആഴ്ചയിൽ വിശുദ്ധ ഫ്രാൻസിസ് പ്രസംഗിക്കുന്നത് കേൾക്കുവാൻ ക്ലാര ഇടവന്നു. അത് വിശുദ്ധ ക്ലാരയുടെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റത്തിന് നിദാനമായി. വിശുദ്ധ ഫ്രാൻസിസിൻ്റെ പ്രസംഗം കേട്ട വിശുദ്ധ ക്ലാരയ്ക്ക് തനിക്കും ദൈവത്തിന് സമർപ്പിച്ച ഒരു ജീവിതം ജീവിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടാവുകയാണ്. അങ്ങനെ തൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങി അവർ പൊർസ്യൂങ്കലയിൽ വിശുദ്ധ ഫ്രാൻസിസിനെയും സഹോദരന്മാരെയും കാണാൻ വേണ്ടി യാത്ര തിരിക്കുന്നു. വിശുദ്ധ ക്ലാര വീട് വിട്ടിറങ്ങി എന്ന് മനസ്സിലാക്കിയ അവരുടെ പിതാവും ചില ബന്ധുക്കളും ക്ലാരയെ പിടിച്ചുകൊണ്ട് വരാൻ വേണ്ടി അവിടേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ പിതാവിന് കാണാനാവുന്നത് വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ഒപ്പം മുടിമുറിച്ച് ഈശോയ്ക്ക് സ്വയം സമർപ്പിച്ച വിശുദ്ധ ക്ലാരയാണ്. അവരെ പ്രലോഭിപ്പിക്കുവാൻ വേണ്ടി പല രീതിയിലുള്ള കാര്യങ്ങളും ആ പിതാവ് അവതരിപ്പിച്ച് നോക്കുന്നുണ്ട്. തൻ്റെ കുടുംബത്തിൻ്റെ സമ്പത്ത്, മറ്റ് പ്രഭകൾ, അങ്ങനെ പല കാര്യങ്ങളും ആ പിതാവ് വിശുദ്ധ ക്ലാരയ്ക്ക് മുമ്പിൽ വെച്ച് നീട്ടുന്നുണ്ട്. എന്നാൽ അതൊന്നും വിശുദ്ധ ക്ലാരയെ പ്രലോഭിപ്പിക്കുന്നില്ല. വിശുദ്ധ ക്ലാരയുടെ ജീവിതത്തോട് ഒട്ടേറെ യുവതികൾ അതിനുശേഷം ചേർന്നു. ഇവിടെ വിശുദ്ധ ക്ലാരയോടൊപ്പം ഒന്നു ചേർന്ന ആ സഹോദരിമാരെ സാൻ ദാമിയാനോയിലെ ലളിത സഹോദരിമാർ എന്നാണ്, പുവർ ലേഡീസ് ഓഫ് സെയിൻറ് ഡാമിയൻ എന്നാണ് വിളിച്ചിരുന്നത്. അവരെല്ലാവരും നഗ്നപാദരായിരുന്നു. അവർ ഇറച്ചി ഭക്ഷിച്ചിരുന്നില്ല. അവർ ദിവസം മുഴുവൻ പ്രാർത്ഥനയിൽ ചെലവഴിച്ചിരുന്നു. ഒരു വിശുദ്ധമായ നിശബ്ദത ഈ പ്രദേശത്തെങ്ങും അന്ന് കളിയാടിയിരുന്നു. അവരുടെ ജീവിതം ലാളിത്യം നിറഞ്ഞ, ദാരിദ്ര്യം നിറഞ്ഞ ജീവിതമായിരുന്നു വിശുദ്ധ ഫ്രാൻസിസിൻ്റെ അതേ ജീവിതക്രമം. 1216 വരെ വിശുദ്ധ ഫ്രാൻസിസ് തന്നെയാണ് ഈ സഹോദരിമാരുടെ നേതൃത്വം വഹിച്ചിരുന്നത്. 1216 മുതൽ വിശുദ്ധ ക്ലാരയാണ് ഈ സമൂഹത്തെ നയിക്കുന്നത്. വിശുദ്ധ ക്ലാരയുടെ മരണത്തിൻ്റെ 10 വർഷങ്ങൾക്ക് ശേഷം ഈ സാൻ ദാമിയാനോയിലെ ലളിത സഹോദരിമാർ എന്നുള്ള നാമം പിന്നീട് വിശുദ്ധ ക്ലാരയുടെ പേരിലേക്ക് മാറ്റപ്പെടുകയാണ് ഉണ്ടായത്. 1224 ചില പടയാളികൾ ഇവിടെ ഈ മഠം ഏറ്റെടുക്കുവാൻ വേണ്ടിയും ഇവിടുത്തെ സമ്പത്ത് കൊള്ളയടിക്കുവാൻ വേണ്ടിയും വരുന്നുണ്ട്. വിശുദ്ധ ക്ലാരയുടെ ഏറ്റവും പ്രശസ്തമായ ചിത്രം ദിവ്യകാരുണ്യം കൈകളിലേന്തി നിൽക്കുന്ന ആ ചിത്രമാണ്. ആ ചിത്രത്തിന് പിന്നിലുള്ള ചരിത്രവും അതുതന്നെയാണ്. ആ പടയാളികൾ ഈ മഠത്തിനടുത്തേക്ക് എത്തുമ്പോൾ വിശുദ്ധ ഈശോയുടെ വിശുദ്ധ ശരീരം എടുത്തുയർത്തി ആ പടയാളികളെ ഇവിടെ നിന്നും തുരത്തി ഓടിക്കുന്നത് വിശുദ്ധ ക്ലാരയാണ്. ഈശോയുടെ തിരുശരീര രക്തങ്ങളുടെ ശക്തിയാൽ ആ പടയാളികളുടെ ശാരീരിക അക്രമങ്ങളിൽ നിന്നും, സമ്പത്ത് തേടിയുള്ള പടയാത്രയിൽ നിന്നും അവർ രക്ഷപ്പെടുകയായിരുന്നു. 1253 മരണപ്പെട്ട വിശുദ്ധ ക്ലാരയാണ് ഇന്നും ടിവിയുടെ മധ്യസ്ഥയായി അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് 13-ാം നൂറ്റാണ്ടിൽ മരിച്ച ഒരു വിശുദ്ധയെ ഇന്നും നമ്മൾ 20-ാം നൂറ്റാണ്ടിൽ കണ്ടെത്തിയ ഒരു ടിവിയുടെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്? അതിന് കാരണം ശയ്യാലംബയായി കിടന്നിരുന്ന കാലഘട്ടത്തിൽ ഒരു ക്രിസ്മസ് ദിവസം
വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ സാധിക്കാതെ വിഷമിച്ചിരുന്ന വിശുദ്ധ ക്ലാര ഈ മഠത്തിനുള്ളിലെ ഭിത്തിയിൽ വിശുദ്ധ കുർബാന കാണുവാനും കേൾക്കുവാനും ഇടയായി എന്നാണ് പറയപ്പെടുന്നത്. തൻ്റെ പ്രിയപ്പെട്ടവർക്ക് ദൈവം എത്രത്തോളം വിസ്മയകരമായ രീതിയിലാണ് അത്ഭുതങ്ങൾ ചെയ്തു കൊടുക്കുന്നത് എന്നുള്ളതിൻ്റെ ഉത്തമമായ ഉദാഹരണമാണ് വിശുദ്ധ ക്ലാരയുടെ ജീവിതം. വിശുദ്ധ ക്ലാരയെപ്പോലെ നമ്മുടെ ജീവിതങ്ങളിലും വിശുദ്ധി ഒരു വലിയ ലക്ഷ്യമാക്കി മാറ്റുവാനും ഈശോയോട് അടുത്ത് ജീവിക്കുവാനും നമ്മളാലാവും വിധം ഉപേക്ഷിക്കാൻ സാധിക്കുന്ന കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കുവാനും ഈശോയോട് ചേർന്ന് ജീവിക്കുവാനും നമുക്ക് പ്രത്യേകമായി പരിശ്രമിക്കാം.